ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പെട്ടെന്നൊരു തട്ടിക്കൂട്ടി ബിരിയാണി ഉണ്ടാക്കിയതിൻ്റെ ഒരു കഥയാണേ. എന്നുവെച്ചാൽ ഞാൻ കഥയെന്ന് പറഞ്ഞത് റെസിപ്പിന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള രീതിയിലല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കാരണം പെട്ടെന്ന് തീരുമാനിച്ച് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് നമ്മൾ തീരുമാനിച്ചു പെട്ടെന്ന് തന്നെ സാധനം വാങ്ങിച്ചു കൊണ്ടുവന്ന് അങ്ങനെ 2 മണിക്കുള്ളിൽ തന്നെ ഇത് വിളമ്പുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ധൃതി പിടിച്ചൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ കൃത്യമായിട്ടൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാനും പറ്റിയിട്ടില്ല റെസിപ്പിയായിട്ടൊന്നും. എന്നാലും എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ഞാനിങ്ങനെ കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളേ. ആദ്യം തന്നെ ഇതാ ചിക്കൻ, അത് 2 ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ബിരിയാണി പീസ് എന്നൊന്നും ആദ്യം പറഞ്ഞിട്ടില്ലായിരുന്നു ഉണ്ടോ. അപ്പോൾ അതിൽ കുറേ കറി പീസ്, ചെറിയ ചെറിയ പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ പീസെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ബിരിയാണി പീസ് അല്ലെങ്കിൽ കുറച്ച് വലിയ പീസ് എടുത്ത് ക്ലീൻ ചെയ്യാൻ പോവുക. പിന്നെ നമ്മളിവിടെ സവോളയൊക്കെ, 4 സവോള ഞാനിവിടെ അരിയുന്നുണ്ട്. അതുകൊണ്ട് അത് അരിഞ്ഞ് കുറേശ്ശെ കുറേശ്ശെയായിട്ട് അരിഞ്ഞ് വെക്കുവാണ്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതെല്ലാം കൂടെ അരച്ച് വെക്കാൻ പോവുകയാണ്. അതാ അതെല്ലാം കൂടെ ഒന്ന് അരച്ച്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. പിന്നെ നമ്മൾ 3 വലിയ തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട്, അതും ഞാൻ പിന്നെ അവസാനം അത് അടിച്ചെടുക്കുമായിരുന്നു. നമ്മൾ ചിക്കനിലേക്ക് അത് തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ്, പിന്നെ എന്താ കുരുമുളക് പൊടി, കുറച്ച് ലെമൺ ജ്യൂസ് ഇട്ടിട്ടുണ്ട്, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ച് വെച്ചു. പിന്നെ അങ്ങനെ വെച്ചേക്കാനുള്ളൊരു ടൈമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ നമ്മളത് ഇത് ഫ്രൈ ചെയ്യാൻ വെച്ചു. ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഒന്നും ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല, എനിക്ക് തോന്നുന്നു മിസ്സായി തോന്നുന്നു. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അടുപ്പിച്ച് വെച്ചു, ടൊമാറ്റോ പേസ്റ്റാക്കി വെച്ചു, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്, പിന്നെ ഇത് മസാലയാണ്, ഞാൻ ബിരിയാണി മസാല നമ്മൾ തന്നെ പൊടിച്ചു വെച്ചതാണ്. പിന്നെ ഇത് സവോള അരിഞ്ഞു വെച്ചത്. ഇനി ആ സവോള ഞാനപ്പോൾ സമയം കളയണ്ടല്ലോ എന്ന് വെച്ചാൽ വേറൊരു ചീനിച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് ആ സവോള ആദ്യം ഒന്ന് വഴറ്റി അതിലേക്ക് ആ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി എടുക്കുകയാണ്. ആ സമയത്ത് ഇപ്പുറത്ത് ചിക്കൻ റെഡിയാവുന്നുണ്ട്. അത് വഴന്ന് വന്നപ്പോഴേക്കും നമ്മളതിലേക്ക് മസാലകൾ ചേർക്കുവാണ്, കുരുമുളക് പൊടി, മുളക് പൊടി, പിന്നെ നമ്മൾ പൊടിച്ചു വെച്ച ആ ഇതിലെ ബിരിയാണി മസാല, ഇതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതെല്ലാം വഴറ്റി ആ ടൊമാറ്റോയും കൂടി ചേർത്തതിന് ശേഷം അത് നമ്മൾ ആദ്യം ആ വറുക്കാൻ വെച്ചിരുന്ന ചിക്കനിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. ആ ചിക്കനിൽ നിന്ന് ഊർന്നു വന്ന ആ വെള്ളം ഞാനിവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച്, അത് നമുക്ക് അരിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അരി ഞാനവിടെ കഴുകിയെടുത്ത് വെള്ളം ഊറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അരിക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസോളം വെള്ളമാണ് ഞാൻ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ ആ സവോള ഫ്രൈ ചെയ്തെടുക്കുവാണ്. അത് ഞാൻ ആ ചോറ് വെക്കാനുള്ള സെയിം പാത്രത്തിൽ തന്നെ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്കാണ് സവോള ഇട്ടത്. അന്നേരം പിന്നെ ആ പാത്രത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതേ, സമയം കുറവായതുകൊണ്ടാണ്, ഓടി പിടിച്ചിട്ടുള്ള പരിപാടിയായിരുന്നേ. അപ്പോൾ ആ വലിയ ആ പാത്രത്തിൽ തന്നെ ഞാനങ്ങ് എണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് അതിലേക്ക് ഈ സവോളയും കൂടി ചേർത്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഇപ്പുറത്ത് നമ്മുടെ ചിക്കൻ റെഡിയായി വരുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മളിങ്ങനെ സവോള വറുക്കുന്നു. ഇനി ആ സവോള ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് ആ മുഴുവൻ മസാല ചേർത്തു, നെയ്യ് കുറച്ചും കൂടി ഒഴിച്ചിട്ട് മുഴുവൻ മസാല ചേർത്തു. സവോള ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഒരു വിധത്തിലൊക്കെയാണ് ആയത്, പിന്നെ അങ്ങ് എടുത്തു. പിന്നെ ആ മുഴുവൻ മസാല ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ ആ റൈസ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി, പിന്നെ നമ്മൾ അതിനാവശ്യമായ ഉപ്പ് ചേർത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ വേവിച്ചു കൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ വെള്ളം ഊർന്ന് അതിൽ നിന്ന് വന്നില്ലേ, ആ ഒരു സ്റ്റോക്ക് അത് ഞാൻ എടുത്തു വെച്ചിരുന്നു, അത് അതിലേക്ക് ഒഴിച്ചായിരുന്നു. പിന്നെ ബാക്കി ഞാൻ അളന്ന് വെച്ചിരുന്ന വെള്ളം കൂടെ ഒഴിക്കുവാണ്. ഇനി ഇത് തിളച്ചു വരാനായിട്ട് ഞാനിത് അടച്ചു വെച്ചു. നന്നായിട്ട് തിളച്ചു വന്ന് വെള്ളം എന്താ പറയുക, അരിയും അല്ല ഒരേ ലെവലിലാവുമ്പോഴാണ് ഞാൻ സാധാരണ അത് സിമ്മിലിടുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ റൈസൊക്കെ റെഡിയായി വന്നായിരുന്നു. അതിനുശേഷം നമ്മളതൊന്ന് മിക്സ് ചെയ്ത് ദമ്മാക്കി വെക്കാനായിട്ടാണ്. അപ്പോൾ ആ വലിയ പാത്രത്തിൽ നിന്ന് തന്നെ ഞാൻ കുറച്ച് റൈസ് എടുത്ത് മാറ്റി വെച്ചിട്ട് താഴെയുള്ള റൈസ് അവിടെ തന്നെ വെച്ച് അതിലേക്ക് കുറച്ചും കൂടെ നെയ്യും, പിന്നെ നമ്മൾ ഇതാ അത് ഒഴിച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ആ ചിക്കൻ അതിലേക്ക് നിരത്തുവാണ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന സവോള കുറച്ചിട്ടു, പിന്നെ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ടു. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ നെയ്യ്
ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുത്തു. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കിയുള്ള റൈസ് കൂടെ ഇടാൻ പോവുകയാണ്. ഞാൻ ആ എടുത്ത് മാറ്റി വെച്ചിരുന്ന റൈസ് അതിൻ്റെ മുകളിലേക്ക് ചേർക്കുകയാണ്. ഇനി അതൊന്ന് നിരത്തി കൊടുത്തിട്ട് ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ മുകളിലും കൂടെ ചെയ്തു. എല്ലാവർക്കും അറിയായിരിക്കും ബിരിയാണിയൊക്കെ വെക്കാൻ. ഞാനിത് ജസ്റ്റ് എൻ്റെ ഒരു സന്തോഷത്തിന് ഇതിൻ്റെ വീഡിയോ ഇടുന്നു എന്നേ ഉള്ളൂ. കാരണം ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആക്ച്വലി നമുക്ക് 1K സബ്സ്ക്രൈബറായി എന്ന് ഞങ്ങൾ കണ്ടത്. ആ ഒരു സമയത്താണേ. അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷവും കൂടെ ആയിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ പോയിട്ട് അത് നോക്കുകയൊക്കെ ചെയ്തേ സബ്സ്ക്രൈബേഴ്സ് ഇത്രയായി എന്നുള്ളത് കേട്ടപ്പോഴത്തേക്കും. അങ്ങനെ പിന്നെ ആ ഒരു സന്തോഷത്തിലൊക്കെ കൂടെ ആയിരുന്നു ചെയ്തത്. അപ്പോൾ ഒരു ഇരട്ടി സന്തോഷമായി. നമ്മൾ ബിരിയാണി സാധാരണ പോലെ ചുമ്മാ വെച്ചതായിരുന്നു, പക്ഷേ അപ്പോൾ അതൊരു 1K ഒരു സെലിബ്രേഷൻ ആണെന്നൊക്കെ ഞാൻ ചുമ്മാ പിള്ളേരോടൊക്കെ പറയുകയൊക്കെ ചെയ്തേ. പിന്നെ ഞാനിത് അടച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു വെയിറ്റുള്ള സാധനം വെക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇതാ ഇത് ദം പൊട്ടിച്ച് അതെടുത്ത് മിക്സ് ചെയ്യുവാണ്. ഇനി അങ്ങനെ നമ്മൾ പെട്ടെന്നൊരു ധൃതി പിടിച്ചുണ്ടാക്കിയ ഒരു ബിരിയാണിയാണ്. ഇത് ഞാൻ റെസിപ്പിയായിട്ട് പറയാഞ്ഞത് എനിക്ക് അങ്ങനെ ഒരു അളവൊക്കെ എടുത്ത് കറക്റ്റായിട്ട് വെച്ചൊന്നും ചെയ്യാൻ പറ്റാഞ്ഞുകൊണ്ടാണ്. പിന്നെ എൻ്റെ സന്തോഷത്തിന് നമ്മളിവിടെ ഇത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം നമ്മൾ ചുമ്മാ ഒരു തമാശ പോലെ തുടങ്ങിയതാണ് ചാനലെങ്കിലും ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ 1K സബ്സ്ക്രൈബറൊക്കെ ആയപ്പോൾ ഒത്തിരി പേര് ഇത് കാണുന്നുണ്ടെന്നൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ്. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം, ഒരു റെസിപ്പി വീഡിയോയുമായിട്ട്. താങ്ക്.